വയനാട് പൂതാടി പഞ്ചായത്തിലെ കേണിച്ചിറയിൽ ഇറങ്ങിയ കടുവ കൂട്ടിലായി. വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ ഞായറാഴ്ച 11:05 കടുവ കുടുങ്ങിയത്. പശുക്കളെ കൊന്ന തൊഴുത്തിൽ വീണ്ടും എത്തി മണിക്കൂറുകൾക്കുള്ളിലാണ് കടുവ കുടുങ്ങുന്നത്. മയക്കുവെടി വെക്കാതെ തന്നെ കടുവയെ പിടിക്കാനായതിന്റെ ആശ്വാസത്തിലാണ് വനംവകുപ്പ്. 10 വയസ്സുള്ള തോൽപ്പെട്ടി 17 എന്ന ആൺകടുവയാണ് കേണിച്ചിറയിൽ ഇറങ്ങിയതെന്ന് വനംവകുപ്പ് തിരിച്ചറിഞ്ഞത്. മാളിയേക്കൽ ബെന്നിയുടെ വീടിന് സമീപമുള്ള തൊഴുത്തിലാണ് ഞായറാഴ്ച രാത്രി വീണ്ടും കടുവയെത്തിയത്. വീട്ടുകാർ മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തിരച്ചിൽ അവസാനിപ്പിച്ചതിന് പിന്നാലെ തൊഴുത്തിൽ കടുവയെത്തുകയായിരുന്നു. പ്രദേശത്ത് 4 പശുക്കളെയാണ് കടുവ കൊന്നത്. ബെന്നിയുടെ തൊഴുത്തിൽ കെട്ടിയിരുന്ന 2 പശുക്കളെ ഞായറാഴ്ച പുലർച്ചെയാണ് കടുവ ആക്രമിച്ചത്. ശബ്ദം കേട്ടെത്തിയ ബെന്നി ടോർച്ചടിച്ച് നോക്കിയപ്പോൾ കടുവയെ കണ്ടിരുന്നു. കടുവയുടെ ആക്രമണത്തെ തുടർന്ന് ചത്ത പശുക്കളുടെ ജഡവുമായി നാട്ടുകാർ നടുറോഡിൽ കുത്തിയിരിപ്പ് സമരവും നടത്തിയിരുന്നു. കടുവയെ മയക്കുവെടി വെക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. RRT സംഘം കേണിച്ചിറയിലെത്തി കടുവയ്ക്കായി തിരച്ചിൽ ആരംഭിച്ചെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായതിനാൽ അവസാനിപ്പിക്കുകയായിരുന്നു. കടുവയെ പിടികൂടുന്നതിന്റെ ഭാഗമായി പൂതാടി ഗ്രാമപഞ്ചായത്ത് 2, 16, 19 വാർഡുകളിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് കെ ദേവകി തിങ്കളാഴ്ച വരെ നിരോധനാജ്ഞയും പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, 1 ഇന്ത്യ.